ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഒരു അന്ത്യമുണ്ടാകുമോ എന്ന ചോദ്യം സിൻവാറിൻ്റെ മരണത്തിന് ശേഷം പ്രബലമാണ്. ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ CIA തലവനും മൊസാദ് തലവനും പ്രധാനമന്ത്രിയും ചേർന്നൊരു ചർച്ച നടക്കുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആ ചർച്ച കഴിഞ്ഞു. CIA ഡയറക്ടർ വില്യം ബേൺസ് അതിലുണ്ടായിരുന്നു, മൊസാദ് മേധാവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങൾ ഒരെണ്ണം CIA ഭാഗത്തു നിന്ന്, CIA മേധാവി ബേൺസ് പറഞ്ഞിരിക്കുന്നത് 28 ദിവസം വിടുന്നിർത്തുക. അപ്പോൾ 8 ബന്ദികളെ ഹമാസ് വിടും. പകരം ഹമാസ് എത്ര പേരെ വിടണം, അതായത് പലസ്തീൻ തടവുകാരുണ്ടല്ലോ ഇസ്രയേൽ ജയിലുകളിൽ, അത് അവർ പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുകയും വേണം. ഇതാണ് അവരുടെ നിർദ്ദേശം. അതേസമയം ഈജിപ്തിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടെന്ന് ഇത് ആക്സിയോസ് 2 ദിവസത്തെ വെടിവെയ്പ്, ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് 2 ദിവസം വെടി നിർത്തുക, 4 ബന്ദികളെ വിടും. അതെ അതെ, 4 ബന്ദികൾ. ഈ രണ്ട് നിർദ്ദേശവും തമ്മിൽ എന്താണ് ഈ അജഗജാന്തരം എന്ന് പറയുന്ന പോലെ സാധനം കിടക്കുന്നു. അപ്പോൾ ഈ 4 ബന്ദികളെ വിടുന്നതിന് പകരമായിട്ട് പലസ്തീൻ തടവുകാരെ വിടുകയും വേണം. ആ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈജിപ്ത്. ആ 8 ബന്ദികളെ വിടുമ്പോഴും അവർ 1000 തടവുകാരെ വിടണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വിടണം. ഇതാണ് CIA നമ്മുടെ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ അവിടെയുണ്ട്. അങ്ങനെ സമ്മതിക്കാൻ സാധ്യതയില്ല. ഇല്ല. അപ്പോൾ 8 പേരെ വിടുന്നത് അമേരിക്ക പറയുകയാണെ, അത് ഏത് പ്രായത്തിലുള്ള 8 സ്ത്രീകൾ, അതല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങൾ, അങ്ങനെ. അപ്പോൾ സെവറൽ ഡസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ തടവുകാരെ വിടേണ്ടി വരും ഇസ്രയേൽ ആ അമേരിക്കൻ നിർദ്ദേശത്തിൽ. ഈ ചാനൽ 12 ഇസ്രയേലിലെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയൊക്കെയുടെ വിവരമൊക്കെ കേട്ട ശേഷം നെതന്യാഹു ലിക്വിഡ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ MPമാരോട് പറഞ്ഞു, ഈജിപ്ത് നിർദ്ദേശം നമുക്ക് വേണമെങ്കിൽ നിർദ്ദേശിക്കാം, 2 ദിവസം മതി. ആ പക്ഷേ ഹമാസ് അതിനോട് യെസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഈ കൂട്ടത്തിൽ ഹമാസുകാർ പങ്കെടുക്കുന്നതായിട്ട് വാർത്തകൾ ഇല്ല. ഹമാസിന് ഇപ്പോൾ പങ്കെടുക്കാൻ ഒരു നേതാവില്ല. പിന്നെ ഖത്തറിൽ കുറേ നേതാവ് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട്. അപ്പോൾ ഖത്തർ വന്നാൽ മതി. ഖത്തറാണല്ലോ, ഖത്തർ വന്നാൽ മതി, ചെല്ലും ചെലവും കൊടുക്കും. ഖത്തർ വന്നാൽ മതി, ഖത്തർ അത് മീഡിയേഷൻ. ഖത്തർ പറയും നീ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എടുന്ന എൻ്റെ രാജ്യത്ത് നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ പോകാൻ ഇടവില്ല, പിന്നെ ഇറാനിൽ പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും പേരെ വിട്ടുകൊടുക്കുക, മുമ്പ് ആഹ്യാസിൻ വർണ്ണയൊക്കെ 1000 പേരെ വിട്ടുകൊടുത്തത്, കുറച്ച് ഇസ്രായേൽ ഭടന്മാരെ തട്ടിക്കൊണ്ടുപോയിട്ടാണ് 1000 പേരെ വിട്ടപ്പോൾ അതിലാണ് സെൻവർ വന്നത്. ഈ വക പരിപാടിക്കൊന്നും പക്ഷെ ബന്ധുക്കളുടെ പക്ഷേ ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഈ വീണുപോയ വീരന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ വെച്ച് ബന്ദികളുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഒരു വൈകാരികമായ ചില രംഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവർ നിന്നിട്ട് യുദ്ധം തുടരുന്നു, പക്ഷേ ഞങ്ങളുടെ ബന്ധുക്കൾ അപ്പോൾ വരും എന്ന് വിലപിച്ചുകൊണ്ട് ചോദിക്കുകയും നെതന്യാഹു അത് കേട്ടുകൊണ്ട് നിർനിമേഷനായി നിൽക്കുകയും ചെയ്ത ഒരു വീഡിയോ കണ്ടിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഈ നേരത്തെ ഹമാസിൻ്റെ ആക്രമണം നടന്നപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ആത്മഹത്യ ചെയ്ത ആ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണകൂടം വേണ്ട പോലെയൊന്നും കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സമീപിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെ അറിയാനാണ് സർക്കാർ? നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സർക്കാർ വരില്ല. ഇവർക്ക് ഡിപ്രഷനും ഇവർ അടച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. ആരെങ്കിലും ഇൻഫോം ചെയ്യണം. ആ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ആ കൂട്ടത്തിൽ ആ സംഗീത പരിപാടിക്ക് ഉണ്ടായിരുന്ന ചിലരെയൊക്കെ ഇണക്കിയൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു സഹോദരിയോട്, അവരോടൊക്കെ സംസാരിക്കേ. അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു വന്നപ്പോൾ അവിടെ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചൊരു പോലീസുകാരനെ കിട്ടി. പോലീസുകാരനുമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചപ്പോഴാണ് ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയത്. പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവർക്ക്.
അയാളോടും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ബർത്ത്ഡേ ആയിരുന്നു, ജന്മദിനം. അത് ആഘോഷിക്കാനായിട്ട് വീട്ടുകാർ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കണമല്ലോ. ആഘോഷിക്കാനിരിക്കുമ്പോൾ പുറത്ത് പൂന്തോട്ടത്തിലേക്ക് ആരുമറിയാതെ നടന്നു പോകുന്നത് നടന്നുപോയി. കുറെ കഴിഞ്ഞപ്പം ബോയ് ഫ്രണ്ട് വന്ന് നോക്കിയപ്പം മരിച്ചു കിടക്കുകയാണ് ഇവർ. അവരെങ്ങനെയാണ്, വിഷം കുടിച്ചിട്ടാണോ എന്നൊന്നും റിപ്പോർട്ടുകളില്ല. എന്തായാലും ജീവൻ പോയി. അതും ഇസ്രായേലിലൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഈ സഹോദരനെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ചാനലുകൾ, പത്രങ്ങൾ. അപ്പോൾ അയാൾ ഭരണകൂടത്തിനെതിരെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അങ്ങ് സ്വാഭാവികമാണ്. അല്ല, അത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം അതിനകത്തുണ്ട്. കാരണം ഈ യുദ്ധം പോലെയുള്ള വലിയ ക്രൈസിസ് നടക്കുമ്പോഴും സർക്കാരിനെ വിമർശിക്കാൻ അനുവാദമുണ്ട് അവിടെ. അതുണ്ട്, ജനാധിപത്യം. നെതന്യാഹു നിൽക്കും, നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ധർണ നടത്തുന്നു. അതെ, നെതന്യാഹു ഇന്നലെ മിനിഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഷൗട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവരെ പോലീസുകാരൊന്നും പിടിച്ചു മാറ്റിയില്ല. അതെ, അതൊരു വലിയ മാതൃകയാണ് ഇസ്രായേലിൻ്റെ. അപ്പോൾ ഏതായാലും ഈ സമാധാന ചർച്ച എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടക്കച്ചവടമായിരിക്കും. ആ സമാധാന ചർച്ചയിൽ ഈ അമേരിക്ക പറഞ്ഞ നിർദ്ദേശം അത് നടപ്പാക്കാനായിട്ടൊരു സാധ്യതയും കാണില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം 8 ആളെ വിട്ടുകിട്ടും, 28 ദിവസം വെടിനിർപ്പ് നിർത്തൽ, അവർ ചോദിക്കുന്ന അത്രയും പലസ്തീൻ തലവരെ വിട്ടുകൊടുക്കണം. 101 പേര് ബന്ദികളുണ്ട്. അപ്പോൾ എത്ര സമയമെടുത്തിട്ടായിരിക്കും ബാക്കിയുള്ളവരെ കിട്ടുന്നത്? അപ്പോൾ അത്തരം ഒരു പ്രോസസ്സ് ഏതാണ്ട് ഇമ്പോസിബിൾ ആണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ അമേരിക്കയ്ക്ക് വെടിനിർത്തൽ വേണ്ടേ? അതാണ് എനിക്കും തോന്നിയത്. അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം CIA മേധാവി വെച്ചതാണെന്നാണ് എനിക്കും തോന്നിയത്. മാത്രമല്ല, CIA മേധാവിക്ക് അറിയാമല്ലോ, നവംബർ 5 ഇനി അധികം ദിവസമൊന്നുമില്ല. അതെ അതെ, ഇപ്പൊ ബൈഡന് വേണ്ടിയിട്ട് ഒരു വെടിനിർത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ അസാധ്യമായ ഒരു നിർദ്ദേശം വെക്കുക. അതെ, അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആള് നെതന്യാഹു ആണ്. അതെ, അപ്പൊ അസാധ്യമായ ഒരു നിർദ്ദേശം ഇവിടെ വെക്കുക. ചിലപ്പോൾ ബ്ലിങ്കനും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു നിർദ്ദേശം അവിടെ പോയി വെച്ചേക്ക്. അപ്പോൾ ഇത് നടക്കില്ലല്ലോ. നെതന്യാഹു ഏതായാലും ഇതിന് വഴങ്ങാൻ പോകുന്നില്ല. സാധാരണഗതിയിൽ അമേരിക്കയുടെ നിർദ്ദേശമാണ് സ്വീകരിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ചങ്ങാതി എന്നുള്ളതിലേക്ക്. ഇത് സ്വീകരിക്കാവുന്ന കാര്യമല്ല. കുറച്ചായിട്ട് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നില്ല. കാരണം അങ്ങേരും പറഞ്ഞല്ലോ അമേരിക്കയുടേത് നിർദ്ദേശിക്കില്ല എന്ന് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈജിപ്തിൻ്റെത് നമുക്ക് നോക്കാം. രണ്ടു ദിവസം അത് കുറച്ച് റീസണബിൾ ആണ്. 2 ദിവസം വിട്ടു നിർത്തുക, 8 പേരെ വിട്ടുതരും വിടുക എന്നുള്ളത്, 4 പേരെ വിടുക എന്നുള്ളത്. അപ്പോൾ അതിനോട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ അമാസ് അതിന് യെസ് പറഞ്ഞിട്ടില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. അപ്പോൾ ഇത് എത്രമാത്രം അവര് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ല, ഈജിപ്ത് മാത്രല്ല, ഈ കൂട്ടത്തിൽ ഈജിപ്ത് പറഞ്ഞു എന്നാണ്, ഖത്തർ പറഞ്ഞു എന്നല്ല. അല്ല, ഈജിപ്ത് അങ്ങനെ വെറുതെ പറയോ? ഈജിപ്തിന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ, ലീഡർഷിപ്പ് ഇല്ല. അപ്പോൾ സംബടി കുറച്ച് ഹയർ റാങ്കിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മളറിയാത്തവർ വാർഫീൽഡിന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഖത്തറിലിരിക്കുകയാണ്, പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഒക്കെ. ഇപ്പോൾ സിൻവർ മരിച്ചിട്ടും ഇപ്പോൾ 8-10 ദിവസം ആകും, ഇതുവരെയും അവിടെ പകരം ഒരാളെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഒരു എന്തോ ഒരു സെൻവറിന് പകരം അനൗൺസ് ചെയ്യില്ല എന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ വെടികൊള്ളും എന്നുള്ളത് കൊണ്ട് ഒരു പിൻഗാമിയെ പറയുന്നില്ല. അവന് വേണ്ടേ, ആള് വേണ്ടേ, പിൻഗാമി ഇല്ലാതെ പോകുമ്പോൾ. അതെന്താന്ന് വെച്ചാൽ അവര് പറയുന്നത് ഒരുമാതിരിയൊക്കെ നശിച്ചിട്ടുണ്ട്. പിന്നെ കമാൻഡേഴ്സ് ഉണ്ട്, ഓരോ ഏരിയ തിരിച്ച് കമാൻഡർമാരുണ്ട്. ആ കമാൻഡർമാര് അങ്ങനെ ചെയ്തോളും എന്ന് പറഞ്ഞാൽ ഈ അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ ഇഷ്ടം പോലെ അവർക്ക് തോന്നുന്നത് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഒരു എന്തായാലും ഒരു സെൻട്രലൈസ്ഡ് ഒരു മിലിറ്ററി ഗ്രൂപ്പ് ആണല്ലോ, മിലിറ്റന്റ് ഗ്രൂപ്പ് ആണല്ലോ, അതിനൊരു കമാൻഡിങ് ഒരു കമാൻഡർ, സുപ്രീം കമാൻഡർ വേണ്ടേ? പക്ഷെ അങ്ങനെ ഒരാള് ഈ സഹോദരന്മാരോ വീട്ടുകാരോ ഒക്കെ വേണമല്ലോ. ഹിസ്ബുല്ലയ്ക്കൊക്കെ ആണെങ്കിൽ നസ്രല്ലയുടെ കുടുംബത്തിൽ നിന്നൊക്കെ എടുക്കാനുണ്ട്, അതെടുത്തവരൊക്കെ ചത്തുപോയി. അതും പോയി. ഇവിടെയാണെങ്കിൽ സിൻവറിന്റെ അവിടെ നിന്നൊന്നും എടുക്കാം. സിൻവറിന്റെ സഹോദരനുണ്ട്, പിന്നെ അതുകൂടാതെ കുറച്ച് പേര് ഖത്തറിലുള്ള കുറേ നേതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞു, ആരും വരുന്നില്ല. അവര് വരുന്നില്ല. അപ്പൊ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജെറുസലേം പോസ്റ്റിലൊക്കെ വാർത്തകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെന്താന്ന് വെച്ചാൽ UN സംഘടനയെ നിരോധിച്ചല്ലോ. അപ്പൊ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും മറ്റേ പലസ്തീൻ്റെ ആ ഭാഗത്ത് അവർ നിൽക്കും, ഇസ്രായേലിലേക്ക് കടക്കരുതെന്നാണല്ലോ നിരോധനത്തിന്റെ അർത്ഥം. പക്ഷെ ഇസ്രായേലിൽ തന്നെ ഈസ്റ്റ് ജെറുസലേം ആ 6 ഡേയ്സ് വാറിൽ പിടിച്ചതാണ് ഇസ്രായേൽ. ഈസ്റ്റ് ജെറുസലേമിൽ പല പ്രവർത്തനങ്ങളും ആ സംഘടനയ്ക്കുണ്ട്. അവിടുന്ന് പല സാധനങ്ങളും ഗാസയിലേക്ക് പോവുകയും വേണം. പക്ഷേ ആ സംഘടനയിലെ ജീവനക്കാർക്ക് അത്തരം യാത്രകൾ ഇനി നടത്താൻ പറ്റില്ല. അത് മാത്രമല്ല, ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാർ അവരുമായി ബന്ധപ്പെടാനും പാടില്ല. അപ്പോൾ ആ ഗാസയിലും പല ഭാഗത്തും ഇവർക്ക്
സഞ്ചരിക്കാൻ പറ്റാതെ വരും. അങ്ങനത്തെ അപ്പോൾ ഈ മറ്റേ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സഹായമൊക്കെ നടന്നോട്ടെ, സഹായമൊക്കെ നടന്നോട്ടെ, പക്ഷെ ഇവർ ഇസ്രയേലിലേക്ക് കടക്കണ്ട. അപ്പോൾ സഹായം ഇസ്രയേലിലേക്ക് കടക്കണ്ട, ഗസയിൽ സഹായിക്കുന്നവരുമായിട്ട് ഇസ്രയേൽ ഉദ്യോഗസ്ഥരും ബന്ധപ്പെടാനും പാടില്ല. അതെ, അങ്ങനെ വരുമ്പോൾ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെടാതെ ഇസ്രയേലല്ലേ സാധനമൊക്കെ കൊടുക്കണ്ടേ, കൊടുക്കണ്ട കഞ്ഞിയും പറ്റുമൊക്കെ കൊടുക്കുന്ന ഇസ്രയേലാ? ഇസ്രയേൽ വഴിയല്ലേ പോകാനും പറ്റുള്ളൂ, ഫലത്തിൽ പട്ടിണി വരാൻ പോവാണ്. ഈസ്റ്റ് ജെറുസലേമിൽ ഇവരുടെ കേന്ദ്രവും ഓഫീസും ഒക്കെ ഉണ്ട്, ഈ ഐക്യരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസിയുടെ. അവരുടെ ഒരു ട്രക്കിന് ഇന്നലെ നേരെ ഇന്നലെ വെടിവെച്ചു ഇസ്രയേൽ, ഇസ്രയേലിൽ തന്നെയുള്ള. നമ്മൾ നേരത്തെ ഇത് ജനറൽസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എ ബി സിയിൽ ചർച്ച ചെയ്തിരുന്നതാണ്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ജനറൽമാരൊരു പ്ലാൻ പാർലമെൻറ്റിനും നെതന്യാഹുവിനും യോഗ് ഗാലൻറ്റിനും പ്രതിരോധ മന്ത്രി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പട്ടിണിക്കിട്ടിട്ട് ഇവരെ പുറത്ത് ചാടിക്കുക, ഫ്ലഷിങ് ഔട്ട് ഓഫ് ദി ടെററിസ്റ്റ്, ആ പ്ലാൻ അവിടെ നടപ്പാക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അവർ പട്ടിണി കിടന്നോട്ടെ എന്ന്, അതിന് ബെസ്റ്റ് പരിപാടിയാണ് ഇത് നിരോധിക്കുക എന്നുള്ളത്. അതിപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ആകെ എതിർത്തിട്ടും പാർലമെൻറ്റ് കൂടി അങ്ങ് പാസ്സാക്കി. അതെ, അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിനാണ്, വലിയ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ അവിടെ എന്താന്ന് വെച്ചാൽ മറ്റേ പലസ്തീൻ പ്രദേശത്ത് യഥാർത്ഥ പൗരന്മാരുണ്ട്, ഭീകരന്മാരും ഉണ്ട്. ഇങ്ങനെ ഇസ്രയേൽ കാണുന്ന രണ്ട് തരത്തിൽ, ആ പൗരന്മാർക്ക് സേഫ് പാസേജ് ഒരുക്കാം, അവർക്ക് എവിടെയെങ്കിലും പോവാം അവിടെ നിന്ന്. പക്ഷെ മറ്റേവര് കീഴടങ്ങണം, ഭീകരർ ഇല്ലായ്മ ചെയ്യുക മറ്റേ ഹമാസിന്. ഏതായാലും സീസ് ഫയർ ചർച്ചകൾ നടക്കാൻ പോകുന്നു എന്നുള്ള വിവരമുണ്ടായി. അവർ അവിടെ എത്തി, ചർച്ച നടന്നു നടന്നു, അതിന്റെ റിസൾട്ട് ഡീറ്റെയിൽ ആയിട്ട് വന്നു. റിസൾട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതെ, ആകെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ആക്സിയോസില്. അത് ഇങ്ങനെയാണ്, രണ്ട് അഭിപ്രായങ്ങൾ വന്നു, എന്ത് തീരുമാനിച്ചു അതോ അലസി പിരിഞ്ഞു എന്നുള്ള വന്നിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ നെതന്യാവിന്റെ പ്രതികരണം കൂടി കണ്ടിട്ട് നെതന്യാഹു സ്വീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ രണ്ട് ദിവസത്തെ വെടിനിർത്താൻ, അത് തന്നെ ഒരു അഭിനയം മാത്രമായാൽ മതിയല്ലോ, ഞങ്ങൾ വെടിനിർത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും നമുക്ക് നോക്കാം ബാക്കി മാധ്യമങ്ങൾ എന്ത് പറയുന്നു നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.